നമസ്കാരം, ഫനാസ് ആണ്. എല്ലാവർക്കും പ്രോപ്പർട്ടി ഗൈഡുള്ള ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഇവിടെയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ മരത്തോങ്കോട് സ്ഥിതി ചെയ്യുന്ന ഒരു 33 സെൻറ് സ്ഥലവും ഏതാണ്ട് ഒരു 3,200 സ്ക്വയർ ഫീറ്റുള്ള 11 വർഷം പഴക്കമുള്ള ഒരു വീടുമാണ്. ഇത് കടങ്ങോട് പഞ്ചായത്തിലാണ് വരുന്നത്. നമ്മുടെ പ്ലോട്ടിൽ നിന്ന് കുന്നംകുളത്തോട്ടുള്ള ദൂരം 4.5 കിലോമീറ്ററാണ്. കുന്നംകുളം വടക്കാഞ്ചേരി റോട്ടിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് മരത്തോങ്കോട് സെൻറ്ററിലോട്ടുള്ള ദൂരം വെറും 50 മീറ്റർ മാത്രമാണ്. മരത്തോങ്കോട് സെൻറ്ററിൽ നിന്ന് വരുന്ന റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. വെള്ളം കയറാത്ത ജലലഭ്യതയുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ പരിസരം. ജലസ്രോതസ്സിനായി വറ്റാത്ത ഒരു കിണറും ഒരു ബോർവെല്ലുമുണ്ട്. വിവിധ മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പരിസരം. ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു സഹോദരന്മാരുടെ ആരാധനാലയങ്ങൾ 200 മീറ്റർ ചുറ്റളവിൽ ലഭ്യമാണ്. പ്രധാനമായി അയ്യപ്പങ്കാവ് ക്ഷേത്രം, മരത്തോങ്കോട് ജുമാ മസ്ജിദ്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചും നമ്മുടെ പ്ലോട്ടിൻ്റെ പരിസരത്തായിട്ട് വരുന്നുണ്ട്. എല്ലാതും ഒരു സെൻട്രലായിട്ടാണ് വരുന്നത്. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് 2 തട്ടുകളായിട്ടാണ്. താഴെ തട്ടിലാണ് വീട് വരുന്നത്. വീടും കിണറുകളും ഉൾപ്പെടെയുള്ളത് വരുന്നത് താഴെ തട്ടിലാണ്. ഇനി നമുക്ക് ഈ ലാൻഡിൻ്റെ മുകളിലേക്ക് തട്ടൊന്ന് പരിശോധിക്കാം. പ്രധാനമായ മരങ്ങളുമാണ് ആ ഒരു ഏരിയയിലുള്ളത്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തെങ്ങ് ഒരു 11 എണ്ണമുണ്ട്. നല്ല രീതിയിൽ കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു 11 തെങ്ങുണ്ട്. 4 തൈത്തെങ്ങുണ്ട്. അതുപോലെ ജാതിക്ക, അതെല്ലാം കായ്ച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളാണ് കേട്ടോ. ജാതിക്ക ഒരു 5 എണ്ണമുണ്ട്. കുടംപുളി 3 എണ്ണമുണ്ട്. ഇരുമ്പാമ്പുളി വരുന്നുണ്ട്. ഒരു ഇരുമ്പാമ്പുളി ഒരു മരം വരുന്നുണ്ട്. റംബുട്ട 1 വരുന്നുണ്ട്. ചാമ്പക്ക 1 ഉണ്ട്. മുരിങ്ങ 1 ഉണ്ട്. പ്ലാവ് വരുന്നുണ്ട് 2 എണ്ണം. മാവ് 2 എന്നിങ്ങനെയാണ്. ഇത്രയുമാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പുറത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് പോവാം.
സോപാനപ്പടി അതല്ലെങ്കിൽ ചാരിപ്പടിയോട് കൂടിയിട്ടാണ് നമ്മുടെ മുൻവശം വരുന്നത്, അതായത് സിറ്റോട്ട് വരുന്നത്. ഫ്ലോറിംഗ് വന്നിട്ടുള്ളത് മാർബിളാണ്. അതുപോലെ മുൻവശത്തെ ചുമര് വുഡൻ പാനൽ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി ചെല്ലുന്നത് നല്ല സൗകര്യമുള്ള ഒരു ലിവിങ് ഏരിയയിലോട്ടാണ്. ഈ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഒരു പൂജാമുറിയും വരുന്നത്. ഈ വീടിന് മൊത്തം 4 ബെഡ്റൂംസാണ് ഉള്ളത്. 4 അറ്റാച്ച്ഡാണ്. 2 താഴെയും 2 മുകളിലുമാണ് വരുന്നത്. ഈ കാണിക്കാൻ പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 12x14. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡാണ്. നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് എല്ലാ ബെഡ്റൂംസിനും കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് 2 ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2 ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. അതുപോലെ തന്നെ സൈസ് വരുന്നത് 12x14. ഈ ഒരു ബെഡ്റൂമിന് അഡീഷണലായിട്ട് ഒരു ഡ്രസ്സിംഗ് റൂമുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ബാത്റൂമും കാണാം. അതുകൂടാതെ മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ഡൈനിങ് ഏരിയയാണ്. ഈ ഡൈനിങ് ഏരിയയിലൂടെയാണ് മുകളിലേക്കുള്ള കോണി വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റോർ റൂം കാണാം. ഈ കാണിക്കാൻ പോകുന്നത് കിച്ചനാണ്. ഇത് ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കാവുന്ന കിച്ചനാണ്. നല്ല സൗകര്യമുള്ള ഒരുപാട് ഷെൽഫുകളും റാക്കുകളുമുള്ള ഒരു കിച്ചനാണ്. ഇനി നേരെ നമുക്ക് സ്റ്റോർ റൂം കാണാം. നേരെ കാണുന്ന സ്റ്റോർ റൂമാണ്. ഇനി കാണിക്കാൻ പോകുന്നത് പുറകു വശത്തെ വിറകടുപ്പാണ് കേട്ടോ. അപ്പോൾ 2 കിച്ചനാണ് നമ്മുടെ ഈ വീടിനുള്ളത്. അതുപോലെ ബാക്ക് സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. ഈ കാണിക്കാൻ പോകുന്നത് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ്. താഴെ ഞാൻ ഫസ്റ്റ് ഒരു ബെഡ്റൂം കാണിച്ചു തന്നിരുന്നു. 12x14 ആ ഒരു ബെഡ്റൂമിൻ്റെ സൈസ്. അതേ സൈസിലാണ് ഈ ബെഡ്റൂം വരുന്നത്. അതേ സൗകര്യം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനുള്ളത്. ഈ 2 ബെഡ്റൂമിൻ്റെ ഇടയിൽ ചെറിയൊരു ലിവിങ് ഏരിയ ഉണ്ട്. ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് 4 ബെഡ്റൂമാണ്, അതായത് മുകളിലത്തെ 2 ബെഡ്റൂം. താഴത്തെ നേരത്തെ കാണിച്ച ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ്. 12x14 സൈസ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന് അഡീഷണലായിട്ട് ഒരു ഡ്രസ്സിംഗ് റൂമും ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ ബാൽക്കണിയാണ്ട. അതിമനോഹരമായിട്ടാണ് ഈ ബാൽക്കണി നിർമ്മിച്ചിട്ടുള്ളത്. സോപാനപ്പടി അതല്ലെങ്കിൽ ചാരിപ്പടിയോട് കൂടിയിട്ടാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ. നമ്മുടെ പ്രോപ്പർട്ടിയുടെ പരിസരത്ത് സ്കൂളുകളെ കുറിച്ചാണെങ്കിൽ അതല്ലെങ്കിൽ കോളേജുകളെ കുറിച്ചാണ് പറയുകയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഒരു 2 ചുറ്റളവിൽ ലഭ്യമാണ്. മെയിൻ റോഡിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മെയിൻ റോഡിലോട്ടുള്ള ദൂരം വെറും 50 മാത്രമാണ്. അതുപോലെ തന്നെ കുന്നമ്പളം ഭാഗത്തേക്കുള്ള ദൂരം 4.5 km. അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സ്കൂളുകൾ കോളേജുകൾ തുടങ്ങിയ എല്ലാ സേവനങ്ങളും, തൊട്ടടുത്ത് തന്നെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് തുടങ്ങിയ എല്ലാ സേവനങ്ങളും 2 ചുറ്റളവിൽ അവൈലബിളാണ്. ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളെ ഡയറക്റ്റ് വിളിക്കാൻ ഏൽപ്പിച്ച പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ വസ്തുസംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ചാനൽ നമ്പർ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില മൊത്തമായിട്ടുള്ളൊരു എമൗണ്ടാണ്, 1,50,000 രൂപയാണ്. അതായത് 1.25 കോടി രൂപയാണ്. മാന്യമായ നെഗോഷിയേഷൻ ചെയ്യാവുന്ന ഒരു എമൗണ്ടാണിത്. ഈ ഒരു ഏരിയയിലെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു 3-4 ലക്ഷം രൂപ വരെ സെൻറ്റിന് വിലയുള്ളൊരു ഏരിയയാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഞങ്ങളുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ചാനൽ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.